ഹലോ എല്ലാവർക്കും നമസ്കാരം സനുസ്വോറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും എന്ന് വിശ്വസിക്കുകയാണ് ഞങ്ങളിവിടെ അടിച്ചുപൊളിച്ച് ഹാപ്പി ആയിട്ട് പോകുന്നതെ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മളൊരു കട്ലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഒരു ചെമ്മീൻ കട്ട്ലേറ്റ് ആണ് കേട്ടോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു ആണ് അതുപോലെ തന്നെ ഇപ്പോൾ അവർക്ക് ക്ലാസും കാര്യങ്ങളൊക്കെ തുടങ്ങി അപ്പോൾ വൈകിട്ട് സ്കൂൾ വിട്ട് വരുന്ന സമയത്തേക്ക് നമുക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെ കട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അല്ലേ കട്ട്ലേറ്റ് പൊട്ടിപ്പോവാ വിണ്ടുപോക എന്നൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം അതിനുള്ളൊരു സൊല്യൂഷനും ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ചിമ്മിൻ കട്ട്ലൈറ്റ് ഉണ്ടാക്കിയെടുക്കാമെന്നൊന്നും നോക്കാം തമ്മിലയിൽ കണ്ട പോലെ തന്നെ ഇതിലേക്ക് പച്ചക്കറികൾ ഒന്നും അരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് ഇതേപോലെ ഒരു ഗ്രേറ്റർ ഗ്രേറ്ററുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാവുന്ന കാര്യമുള്ളൂ അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു വലിയ കഷ്ണം ക്യാരറ്റ് എടുത്തിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു രണ്ട് സവോള എടുത്തിട്ടുണ്ട് ഒരു സവോള വലുതാണ് പിന്നെ ഒരു സവോള ചെറുതാണ് കേട്ടോ അങ്ങനെയുള്ള സവോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതും ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാനുണ്ടോ ഗ്രേറ്റ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പണി കഴിക്കാനും പറ്റും അതുപോലെ തന്നെ നമുക്ക് ഈ വഴറ്റുമ്പോൾ അധിക സമയം നമുക്ക് വഴറ്റിയെടുക്കേണ്ട ആവശ്യം വരില്ല കേട്ടോ ഇനി നമുക്ക് കുറച്ച് ഐറ്റംസ് കാരറ്റ് എടുക്കാനുണ്ട് അപ്പോൾ ഒരു മിക്സി ചാറിലേക്ക് ഞാൻ രണ്ട് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ട് അല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്തേക്കാണ് ഇന്ന് നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ ചെമ്മീനോണ്ടാണെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം ചെമ്മീൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയ കഷ്ണം ചെമ്മീനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആ ചെമ്മീൻ നന്നായിട്ട് വൃത്തിയാക്കിയതിനു ശേഷം കഴുകിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടിയിട്ട് തിരുമ്പി വെച്ചിട്ടാണ് കേട്ടോ ഇതൊരു പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അതുപോലെ തന്നെ നമ്മൾ പൊട്ടറ്റോസ് എടുത്തിട്ടുണ്ട് പൊട്ടറ്റോ നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഒരു വലിയൊരു പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സൈഡിലായിട്ട് നാല് കുട്ടി പൊട്ടറ്റോസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നന്നായി വൃത്തിയായി കഴുകിയതിന് ശേഷം പുഴുങ്ങിയിട്ട് തൊലി കളഞ്ഞു വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പച്ചക്കറികളും കാര്യങ്ങളൊക്കെ ഒന്ന് വായിറ്റെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തീ ഉണക്കിയതിന് ശേഷം അടുപ്പിലൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒക്കെ നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് ജീരക ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ജീരകം നന്നായിട്ട് ചൂടായി പൊട്ടി വന്നതിന് ശേഷം നമുക്കതൊക്കെ ഒന്ന് കോരിയെടുക്കണം ജീരക്കെല്ലാം നന്നായിട്ട് വറുത്ത് കൊരതിന് ശേഷം നമ്മൾ മാഗിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ചെമ്മീൻ അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വറുത്ത് കൊരാൻ പോകണം കേട്ടോ അപ്പോൾ വറുത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കാൻ നന്നായിട്ട് ഡീപ്പ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ട് മുരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ആ ഒരു ചൂടൊന്ന് തട്ടി അതൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതിയാവും അപ്പോൾ നമ്മൾ ഒരു ഭാഗം ഇട്ടിട്ടുണ്ട് ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് മറച്ചിട്ട് അടുത്ത ഭാഗം കൂടി വെച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞത് ഒട്ടും മറക്കേണ്ട നന്നായിട്ട് ഫ്രൈ ചെയ്ത് മുരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി അതിന് ശേഷം നമ്മളതൊന്ന് കോരിയെടുക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പും ഇട്ടുകൊണ്ടു കൊടുക്കാനും അപ്പോൾ രണ്ട് ട്രിപ്പ് ഇട്ടിട്ട് നമുക്ക് വറത്തെടുക്കാനായിട്ടുള്ള ചെമ്മീനേ ഉള്ളൂ അപ്പോൾ അത് നമ്മൾ ചെയ്തെടുക്കുകയാണ് ഇനിയിപ്പോൾ ചെമ്മീൻ കഴിക്കാത്ത ഒരുപാട് പേരുണ്ടാവും അതുപോലെ തന്നെ ചെമ്മീൻ അലർജി ഉള്ളവരൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ ഇതേപോലെ മാഗ്നേറ്റ് ചെയ്തതിന് ശേഷം വറുത്തെടുക്കാവുന്ന കാര്യമുള്ളൂ കേട്ടോ അപ്പോൾ ചെമ്മീന് പകരം ചിക്കൻ ആയാലും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം ഇനി നമ്മൾ അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും അതുപോലെ തന്നെ സവോളയും ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുട്ടികൾ കഴിക്കാത്ത എന്തെങ്കിലും പച്ചക്കറികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാട്ടോ അതൊക്കെ നമ്മളിഷ്ടമാണ് അപ്പോൾ അവര് ഈ ഒരു കട്ട്ലറ്റ് കഴിക്കുന്നതിന്റെ കൂടെ ആ പച്ചക്കറികളും കഴിച്ചു പോകുന്ന അറിയില്ല കേട്ടോ സവോളിയും ക്യാരറ്റും ചെറിയ രീതിയിലൊന്ന് വാങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് പേസ്റ്റ് രൂപത്തിലാക്കി വെച്ചിട്ടുള്ള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയുടെ ആ ഒരു പച്ച സ്മെൽ പോകുന്ന വരെ വാറ്റിയെടുക്കണം അപ്പോൾ അതവിടെ റെഡിയാവുമ്പോഴേക്കും നമ്മൾ വറുത്തു കോരി വെച്ചിട്ടുള്ള ആ ഒരു ചെമ്മീൻ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് എടുക്കാം കേട്ടോ അപ്പോൾ ക്രഷ് ചെയ്യുമ്പോൾ എല്ലാവരും നന്നായിട്ട് ക്രഷ് ചെയ്ത് പൊടി മരിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയ രീതിയിൽ ചെമ്മീൻ അവിടെ ഇവിടെയൊക്കെ കട്ടലേറ്റ് കഴിക്കുമ്പോൾ കടിക്കാനായിട്ട് കിട്ടണം ആ രീതിയിൽ വേണം നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കാനോ അപ്പോഴേക്കും എന്താ നമ്മളെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഗ്രേവി റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കുട്ടികളൊക്കെ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കേട്ടോ അല്ല ആ ഒക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ പെപ്പർ പൗഡർ ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതിന് ശേഷം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ചെറുതായിട്ട് എണ്ണൊക്കെ തെളിഞ്ഞു വന്ന സമയത്തേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചെമ്മീൻ്റെ ആ ഒരു പൊടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ചെമ്മീൻ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ നമ്മുടെ മൂക്കിലേക്ക് അടിക്കാനായിട്ട് തുടങ്ങും ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ സ്മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടറ്റോ ആണ് കേട്ടോ അപ്പോൾ പുഴുങ്ങി വെച്ചിട്ട് നമ്മൾ കൈ കൊണ്ട് നന്നായി കട്ടകളില്ലാണ്ട് ഉടച്ചെടുത്തിട്ടുള്ള പൊട്ടറ്റോ ആണ് അത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു കൂട്ടിലിട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുക്കുക കേട്ടോ ഇത് എല്ലായിടത്തും എത്തണം അത്രയും നല്ല രീതിയിൽ ഇളക്കിയെടുക്കണം അതിനുശേഷം നമുക്കിത് ചൂടായിക്കഴിഞ്ഞാൽ കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പൊ തന്നെ ഏകദേശം എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടും ഇനി നമുക്ക് ഇതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ആ സമയത്തിന് ഉള്ളതൊക്കെ ചൂടാറിയ ഏകദേശം സെറ്റ് ആയിട്ടുണ്ടാവും ആ സമയം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബാറ്ററി തയ്യാറാക്കിയെടുക്കാം എടുക്കാം അതായത് നമ്മുടെ ഈ കട്ട്ലേറ്റ് മുക്കിപ്പൊരിക്കാനായിട്ടുള്ള ബാറ്ററി തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു പരിവെന്ന് പറയുന്നത് നല്ല ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ അങ്ങനെ ഒഴിച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഒഴുകി പോകുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ഈ ഒരു ബാറ്ററി എടുക്കുന്നത് അതുപോലെ തന്നെ ഒട്ടും കട്ടയില്ലാതെ വേണം തയ്യാറാക്കിയെടുക്കാനായിട്ട് മുട്ടയിൽ മുക്കിപ്പോയിരിക്കുന്നതിന് പകരമായിട്ടാണ് കേട്ടോ നമ്മൾ ഈ മൈദ വെച്ചിട്ടുള്ള ബാറ്ററി എടുത്തിട്ടുള്ളത് അപ്പോൾ ഏകദേശം നമ്മുടെ ആ ഒരു കട്ട്ലൈറ്റിന്റെ ഫില്ലിങ്ങിൽ ആ ചൂടൊക്കെ ഒന്ന് കുറച്ച് മാറി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ കയ്യിൽ വെച്ച് ഉരുള ഉരുട്ടി എടുക്കാൻ പാകത്തിനുള്ള ചൂട് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കി എടുക്കുകയാണ് അതിനുശേഷം ഈ ഒരു ഉരുള നമ്മൾ ഉള്ളംകൈൽ വെച്ച് ഓപ്പോസിറ്റ് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം ഒരു റൗണ്ട് ഷേപ്പ് ആയിട്ട് കിട്ടും കേട്ടോ ഇനിയിപ്പോൾ തീരെ ഷേപ്പ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ കുഞ്ഞു കുഞ്ഞിയ പാത്രങ്ങളുടെ എന്തെങ്കിലുമൊക്കെ മൂടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്താൽ തന്നെ ഏകദേശം റൗണ്ട് ഷേപ്പ് കിട്ടും അതുപോലെ തന്നെ ഷോപ്പുകളിൽ നിന്നൊക്കെ ഒരുപാട് ഹാർഡ് ഷേപ്പിലും മോവൽ ഉള്ള അച്ചുകൾ ഇപ്പോൾ വാങ്ങിക്കാനായിട്ട് നമുക്ക് കിട്ടും അങ്ങനെ പെർഫെക്റ്റ് ഷേപ്പ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും കൈവച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് വേണ്ടത് റിസ്ക് പൊടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് റിസ്ക് എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിയായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണിത് അപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ് നമ്മൾ നേരെ ആ മൈദയുടെ ബാറ്ററിൽ മുക്കിയതിന് ശേഷം ശേഷം ഈ ഒരു റസ്ക് പൊടീനെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ഇതുപോലെ തന്നെ നമ്മൾ ഷേപ്പ് ആക്കി വെച്ചിട്ടുള്ള എല്ലാ കട്ട്ലൈറ്റിൻ്റെയും ആ ഒരു ബാറ്ററിൽ മുക്കിയതിന് ശേഷം ആ ഒരു പൊടിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാൻ കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ പൊടിയിൽ നന്നായിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആ കയ്യിലുള്ള വെള്ളമൊക്കെ ആ പൊടിയിൽ പോയിട്ട് ആകെ പൊടി നല്ല ഇങ്ങനെ എന്താ പറയുക വെള്ളമാകുമ്പോൾ പൊടിയൊക്കെ നന്നായിട്ട് ഒട്ടിയിരിക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഒരുവിധമല്ലാതും ആ ഒരു ബാറ്ററിൽ മുക്കിയതിന് ശേഷം പൊടിയുടെ മുകളിലേക്ക് വെക്കുകയാണ് അതിന് ശേഷമാണ് നമ്മൾ പൊടി മുകളിലേക്ക് ഇട്ട് വെക്കുന്നത് കേട്ടോ വീണ്ടും നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യുകയാണ് പൊടിയിലൊക്കെ നന്നായി മുക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ ആ ഒരു മൈദയുടെ ബാറ്ററിൽ മുക്കിയതിനു ശേഷം വീണ്ടും ബ്രെഡ് ക്രംസിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാനാട്ടോ ഇങ്ങനെ ഒരു രണ്ട് പ്രാവശ്യമാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത് ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കട്ട്ലൈറ്റിൻ്റെ പുറം ഭാഗത്തുള്ള ആ ഒരു ലെയർ കുറച്ച് കട്ടിക്ക് നിൽക്കാനായിട്ടാണ് കേട്ടോ ഈ കട്ടി കുറവാകുമ്പോഴാണ് നമ്മുടെ കട്ട്ലൈറ്റ് പൊരിച്ചെടുക്കുമ്പോൾ അതായത് സൈഡൊക്കെ വിണ്ട് കയറിയിട്ടും പൊട്ടി പോകാനൊക്കെയായിട്ട് സാധ്യത കൂടുതലായിട്ടുള്ളത് അപ്പോൾ നമ്മൾ രണ്ടാവശ്യം മുക്കിയെടുക്കുകയായിരിക്കും ഏറ്റവും നല്ല കാര്യം അതുപോലെ തന്നെ നമ്മുടെ ഈ സൈഡ് ഭാഗത്തിനൊക്കെ കുറച്ചും കൂടി ഷേപ്പ് കിട്ടാനായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു പ്ലേറ്റിൽ വെച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഉരുട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു അരുവശങ്ങളൊക്കെ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യൂട്ടോ അപ്പൊ ഏകദേശം നമ്മുടെ എല്ലാ കട്ടലേറ്റുകളും ഇതേപോലെ തന്നെ ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞ ഇതാ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് കട്ലൈറ്റിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ തീരെ വെള്ളം ഇല്ലാണ്ട് വളരെയധികം ഡ്രൈ ആയിട്ട് വേണം എടുക്കാനായിട്ട് വെള്ളം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ആ കറക്റ്റ് ഷേപ്പ് ഷെയ്പ്പായിട്ട് എടുക്കാനൊന്നും സാധിക്കില്ല അതുപോലെ തന്നെ നമ്മൾ മുക്കി പൊരിച്ചെടുക്കുന്ന സമയത്ത് കട്ട്ലേറ്റ് പൊട്ടി പോകാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ തീരെ വെള്ളം ഇല്ലാണ്ട് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് വേണം നമ്മൾ കട്ട്ലേറ്റിനുള്ള ആ ഒരു ഫില്ലിങ് എടുക്കാനായിട്ട് ഇനി നമ്മൾ കട്ട്ലേറ്റ് പൊരിച്ചെടുക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ എണ്ണയൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നന്നായിട്ട് എണ്ണ ചൂടായതിനു ശേഷമാണ് നമ്മളിതിലേക്ക് കട്ലേറ്റിൻ്റെ ഓരോ ഒരു പീസായിട്ട് ഇട്ട് കൊടുക്കുന്നത് കുഞ്ഞൊരു നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് അപ്പോൾ ഒരെണ്ണം ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാനുള്ള ഒരു സ്പേസ് മാത്രമേ ഉള്ളൂ ഇനിയിപ്പം ഒന്നിൽ കൂടുതലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഓയിൽ നമ്മൾ യൂസ് ചെയ്യണം അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള വലിയ പാത്രങ്ങളും നമ്മൾ യൂസ് ചെയ്തിട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും ബെറ്റർ കേട്ടോ ഞാനിപ്പോൾ ഓരോന്നോരോന്നായിട്ടാണ് എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഓയിൽ സേവ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ വളരെ കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ നമുക്ക് അത് യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ അപ്പോൾ അത നമ്മൾ ഒരു കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ തന്നെ നമ്മൾ ബാക്കിയുള്ള കട്ട്ലേറ്റുകളും മുക്കിപ്പൊരിച്ചെടുക്കുകയാണ് പക്ഷേ നമ്മൾ ആദ്യത്തെ തവണയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കട്ട്ലൈറ്റ് റെഡി ആയിരുന്നു വരില്ല കേട്ടോ പിന്നീട് പിന്നീട് നമ്മൾ ഒന്ന് രണ്ടാവശ്യം ഉണ്ടാക്കി അതിൻ്റെ പോരായ്മകളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരുമ്പോഴാണ് നമ്മുടെ കട്ടലൈറ്റ് നല്ല സൂപ്പറായിട്ട് വരിക അപ്പോൾ ഞാനിത് ഒന്ന് രണ്ട് പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് കേട്ടോ കണ്ടില്ലേ ഇത് നമ്മൾ ലൈറ്റും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി കൂടുതൽ ക്ലിയർ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പുറത്ത് വിറകെടുപ്പിലാണ് ചെയ്തത് അത് വളരെയധികം വലിയൊരു ഫ്ലോപ്പ് ആയിരുന്നു കേട്ടോ കാരണം കണ്ടില്ലേ നമ്മുടെ കട്ട്ലൈറ്റ് വിൻഡ് കീറിയിട്ടൊക്കെ ഇരുന്നായിരുന്നത് അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തീ പ്രോപ്പറായിട്ടായിരുന്നില്ല കത്തിരുന്നത് അതായത് അവിടെ ഇവിടെയൊക്കെ ഒരു ഇടവിട്ടുള്ള സമയത്തും അതുപോലെ നമ്മള് കറക്റ്റായിട്ട് നീക്കി വെച്ച് ഒക്കെ വരുമ്പോൾ ആ ഒരു വെളിച്ചെണ്ണയുടെ ചൂടൊക്കെ കുറവുകൊണ്ടാണ് നമ്മുടെ കട്ട്ലെറ്റ് ഇതേപോലെ വിണ്ട് കയറിയതും കാര്യങ്ങളൊക്കെ ഉണ്ടായത് ആ ഒരു ഫില്ലിംഗ് പുറത്ത് വരലൊക്കെ ഉണ്ടായത് അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മളിപ്പോൾ ഗ്യാസ് അടുപ്പിൽ കറക്റ്റ് ആ ഒരു തീയിൽ വെച്ചപ്പോഴാണ് നമ്മുടെ കട്ടലെറ്റ് പെർഫെക്റ്റ് ഷേപ്പും അതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് വിണ്ട് കീറാണ്ടൊക്കെ കിട്ടിയത് കേട്ടോ അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ട്രൈ ചെയ്യുമ്പോൾ ശരിയായില്ല എന്നുണ്ടെങ്കിലും നമ്മൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോഴാണ് നമുക്ക് എന്ത് ഡിഷ് ആയാലും എന്ത് ഉണ്ടാക്കിയ ആ ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു കട്ട്ലെറ്റിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടപ്പെട്ടത് ഞാൻ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു കിഡിലും സ്നാക്സ് ആയിട്ടോ എന്റെങ്കിലും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം അതുവരേക്കും ബായ്